നമസ്തേ. നാളെ ഒരു പുണ്യദിനമാണ് വിഷു. ഭാരതത്തിൽ അങ്ങോളവും ഇങ്ങോളവും ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഇത് ആഘോഷിച്ചു വരുന്നു. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗം കൂടിയാവാം വിഷുവിനെ സംബന്ധിച്ച കാഴ്ചപ്പാട്. പ്രപഞ്ചഗതിയിൽ സൂര്യൻ്റെ യാത്ര പ്രധാന ഘടകമാണല്ലോ. സൗരയൂഥ ഘടകത്തിലെ ഏറ്റവും പ്രധാന ആള് സൂര്യൻ തന്നെയാണ്. സൂര്യൻ്റെ ആകർഷണ വലയത്തിലാണ് മറ്റ് ഗ്രഹങ്ങൾ നിലകൊള്ളുന്നത്. സൂര്യൻ എന്ന ഗ്രഹം തൻ്റെ ആകർഷണ ശക്തി ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാതാവുകയോ ചെയ്താൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം അനന്തതയിലേക്ക് മറഞ്ഞുപോകും. അതുകൊണ്ട് സൂര്യനാണ് സൗരയൂഥ ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം. സൂര്യനാണ് മറ്റെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഘടകം. സൂര്യൻ്റെ സഞ്ചാരം, സഞ്ചാരപഥം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ യാത്ര മധ്യത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യന് 365.5 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ഈ 365.5 ദിവസങ്ങൾ 12 മാസങ്ങളായിട്ട്, 6 ഋതുക്കളായിട്ട്, 2 അയനങ്ങളായിട്ട് ഒക്കെ തിരിച്ചിട്ടുണ്ട്. പിന്നെയും പലതരത്തിലുള്ള പിരിവുകളുണ്ട്. അപ്പം ഇതിലെ നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് നവഗ്രഹങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ശാസ്ത്രമാണല്ലോ. അപ്പോൾ ജ്യോതിഷ ഭാഷയിൽ സൂര്യൻ്റെ യാത്ര തുടങ്ങുന്നത് അല്ലെങ്കിൽ മാസം തുടങ്ങുന്നത് വർഷാരംഭം എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ മേടം 1-ാം തീയതിയാണ്. ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ 12 ചക്രങ്ങൾ, 12 രാശിചക്രങ്ങൾ എന്ന് പറയുന്നത് തുടങ്ങുന്നത് മേടത്തിലാണ്. മേടം ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെയാണ് ജ്യോതിശ്ചക്രം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ എല്ലാറ്റിൻ്റെയും പതിയായിട്ട് കണക്കാക്കപ്പെടുന്നു. എല്ലാറ്റിനെയും പോറ്റുന്നവൻ, പൂഷൻ എന്നാണ് ഈശാവാസ്യം സൂര്യന് കൊടുത്തിരിക്കുന്ന ഒരു പേര്. പൂഷൻ, ഏകർഷേ, യമ എല്ലാറ്റിനെയും യമിക്കുന്നവനെ, സൂര്യ, പ്രാജാപത്യ, പ്രജകളുടെയൊക്കെ പതിയായിട്ടുള്ളവനെ, ഇങ്ങനെ സവിശേഷമായ പല സംഭാഷണങ്ങളും പല പേരുകളും കൊണ്ട് ഈശാവാസ്യം സൂര്യൻ്റെ മഹത്വം വിളിച്ചു പറയുന്നുണ്ട്. ഈ സൂര്യൻ്റെ കാരുണ്യം ലോകത്തിൻ്റെ നന്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വർത്തിക്കുന്നു. അപ്പോൾ സൂര്യാനുഗ്രഹത്തിന് ഏവരും പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ വല്യമ്മച്ചിമാർ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അർക്കസൂര്യദീപാകര ഭുവനത്രയത്തിനു നായകാതൃ ഉൾക്കുരുന്നിൽ എനിക്ക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് സൂര്യകീർത്തനങ്ങൾ ചൊല്ലി സൂര്യനെ സ്തുതിച്ചിരുന്നതിൻ്റെ പിന്നിലെ തത്വം ഇതാണ്. സൂര്യൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്നെയും നിങ്ങളെയും ഒക്കെ നിരന്തരം സൂര്യൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സൂര്യൻ്റെ യാത്രയില് 365.5 ദിവസം കറങ്ങുമ്പോഴേ
അതിന്റെ തുടക്കം ജ്യോതിശാസ്ത്ര വിധിപ്രകാരം അല്ലെ, അതിന്റെ കണക്കനുസരിച്ച് മേടം 1-ാം തീയതി തുടങ്ങുന്നു. അത് നന്മയുടെ പ്രതീകമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. ചൈത്ര ഋതുവിലാണ് വിഷു വരുന്നത്, ഉത്തരായനത്തിലാണ് അപ്പൊ സൂര്യന്റെ യാത്രയും. അപ്പൊ സൂര്യൻ നേരെ കിഴക്കുദിക്കുന്നത് മേടം 10-നാണ്, 10-ാം ഉദയം എന്ന് പറയുന്ന ആ ദിവസമാണ് സൂര്യൻ നേരെ കിഴക്കുദിക്കുന്നത്. ഭാരതത്തിലെ പല കാര്യങ്ങളും സൂര്യനോട് ബന്ധപ്പെടുത്തി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷി, സൂര്യൻ അതിനകത്തെ പ്രധാന ഘടകമാണ്, പിന്നെ ചന്ദ്രൻ, പിന്നെ മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങളൊക്കെ. അപ്പൊ ഈ സൂര്യനെ സവിശേഷമായിട്ട് പ്രകീർത്തിക്കുന്ന ഒരു ഋതുവും കൂടിയാണിത്. സൂര്യപൂജ, ആദിത്യപൂജ ഒക്കെ ഈ കാലഘട്ടത്തിൽ നടത്താറുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത, വിളവെടുപ്പ് കഴിഞ്ഞ സമയമായിരിക്കും ഇത്, ഈ വിഷു എന്ന് പറയുന്ന ഈ സംക്രമം വരുന്നത്. സംക്രമിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കടക്കുന്ന ആ സമയത്തിനാണ് സംക്രമം എന്ന് പറയുന്നത്. അപ്പം ഇത് വിഷു സംക്രമമാണ്. മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത് മേടം 1-ാം തീയതി രാവിലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു സംക്രമമാണ്. ആ സംക്രമം പുണ്യ കാലഘട്ടമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ സൂര്യ സംക്രമത്തിലെ മേട സംക്രമത്തിനുള്ള പ്രത്യേകത, അതിനു മുമ്പ് തന്നെ മിക്കവാറും വിളവെടുപ്പൊക്കെ നടന്ന് നെല്ല് കൊയ്തിരിക്കും, കണ്ടമൊക്കെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന സമയം. പിന്നെ പ്രകൃതിയാണെങ്കിൽ കായ്കനികൾ കൊണ്ട് പുഷ്പലതാദികൾ കൊണ്ട് അലങ്കൃതമായി സുന്ദരിയായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദിവസത്തെ സൂര്യപൂജയ്ക്കും ആദിത്യ പൂജയ്ക്കും ഒക്കെയായിട്ട് കൃഷിക്കാര് കാണുന്നത്. ചില സ്ഥലങ്ങളിൽ പാടത്ത് വെച്ച് ഈ സന്ദർഭങ്ങളിൽ പ്രത്യേക പൂജാധികാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അതിനകത്തൊക്കെ ഒരു നന്മയുണ്ട്. അതൊക്കെ പിന്നീട് ആർഭാടമായി പോയി അത് അതിൻ്റെ ആ ഒരു സെൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചതല്ലാതെ, അതിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് സൂര്യനെ ആരാധിക്കുക, എന്നുവെച്ചാൽ സൂര്യൻ തരുന്ന ആ ചൂടും വെളിച്ചവും അല്ലെങ്കിൽ ആ അനുഗ്രഹം കൊണ്ടാണ് ഈ വിഭവസമൃദ്ധമായി പ്രകൃതി അങ്ങനെ കനിഞ്ഞനുഗ്രഹിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനുമൊക്കെ ഒരു ഭാരതീയ പൈതൃകത്തിൽ വലിയ സ്ഥാനം കൊടുക്കുന്നു. ചന്ദ്രനാണ് ചന്ദ്രിക അനുഭവിക്കുമ്പോഴാണ് ചന്ദ്രന്റെ പ്രകാശം കൊണ്ടാണ് നെല്ലിനകത്ത് പാലുണ്ടാകുന്നതെന്ന് പറയും. ആ പാലാണ് പ്രോട്ടീനായിട്ടും സ്റ്റാർച്ചായിട്ടും ഒക്കെ മാറുന്നത്. ഈ നല്ല അവസരം, കൃഷിയെ സംബന്ധിച്ച നല്ല കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് ഈ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് വിഷു ഉത്സവം. നല്ലത് കണ്ണിനെ കാണുന്നത് തുടക്കത്തിലെ ഒരു ദിവസമായിരുന്നാലും ഒരു മാസത്തിലെ ആരംഭത്തിലായിരുന്നാലും വർഷാരംഭത്തിലായിരുന്നാലും നന്മ കണ്ടാൽ അതിന് ഒരു നല്ല എഫക്റ്റ് ഉണ്ടെന്ന്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു മോശം കാര്യം കാണുകയാണെങ്കിലോ ഒന്നാലോചിച്ച് നോക്കി, ആ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു ഓർമ്മ നിൽക്കും. അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് ഒരു വല്ലാഴിക വരത്തില്ലേ. അപ്പൊ ഇത് തന്നെ നേരെ തിരിച്ചു. അപ്പൊ നല്ലത് കാണുകയാണെങ്കിൽ, നല്ലത് കേൾക്കുകയാണെങ്കിൽ, നല്ലത് അനുഭവിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കുന്നത് പോലെ മാസാരംഭത്തിലായിരുന്നാലും വർഷാരംഭത്തിലായിരുന്നാലും നന്മ കാണണമെന്ന ഒരാഗ്രഹം അല്ലെ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണി കാണണമെന്ന് പറയുന്നത്. കണി കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കാണാൻ കണ്ണിനിമ്പമുള്ള വസ്തുക്കൾ, ശ്രീകൃഷ്ണന്റെ രൂപം അങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീകൃഷ്ണൻ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില്. പിന്നെയോ വെള്ളരിക്കായ, മാങ്ങയ, അരി, നെല്ല് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ പ്രകൃതിയിലാണെങ്കിൽ കേരളത്തിലെ കണിക്കൊന്നയൊക്കെ പൂക്കുന്നത് ഈ സമയത്താണ്. അപ്പൊ അതൊക്കെ കണ്ണിന് ഇമ്പമുള്ള സാധനം, നല്ല കണി കാണുന്നു. അപ്പൊ ഏതായിരുന്നാലും അത്തരത്തില് ഒരാഘോഷത്തിന്റെ വേളയാണ് വിഷു. പക്ഷേ ഈ വർഷം നമുക്ക് ആഘോഷിക്കാൻ
ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല. മനസ്സ് സന്തോഷമാണെങ്കിലെങ്കിലേ, മനസ്സ് സ്വച്ഛമായിരുന്നാലും നൈർമല്യമുള്ളതായിരുന്നാലേ നമുക്കൊരാഘോഷം സുഖിപ്പിക്കത്തുള്ളൂ. ഇപ്പം നമുക്കൊരു ദുഃഖകരമായ മാനസിക, നമ്മളാദ്യം പറഞ്ഞല്ലോ, രാവിലെ കാണുന്ന ആ ഒരു കാഴ്ച, കേൾക്കുന്ന വാർത്ത ആ ദിവസം മുഴുവൻ ജീവിതത്തെ സ്വാധീനിക്കുന്നത് പോലെ, സന്തോഷിക്കണമെങ്കിൽ, മനസ്സ് സന്തോഷിക്കണമെങ്കിൽ നല്ല വാക്കും വർത്തമാനവും ഒക്കെ കേട്ടിരിക്കുന്ന സന്ദർഭം കൂടി ആയിരിക്കണം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് സന്തോഷകരമായ വാർത്തയല്ല, ഒരു മഹാമാരിയുടെ വാർത്തകളാണ് ഏത് മീഡിയ എടുത്താലും കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം വിഷു പ്രാർത്ഥനാ ദിനം കൂടിയാണ്. പ്രാർത്ഥന എന്തിനു വേണ്ടി? ലോകത്തിന് ഐശ്വര്യം തരുന്ന കരുണാവാനായിട്ടുള്ള ഈശ്വരനെ, പ്രകൃതിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളിൽ നിന്ന് വിട്ടുപോയ ജീവന്മാരെ, അല്ലെ, വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ജീവന്മാർക്ക് ഒരു നന്മ നേരാനും, ഇനിയും യാദൃശ്യമായിട്ട് ഇത്തരം സംഭവവികാസങ്ങൾ അധികം ഉണ്ടാവാതിരിക്കാനും, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദുരന്തം ഒന്ന് മാറി നന്മയുടെ ഒരു വിളയാട്ടമായിട്ട് ഈ വിഷു മുതൽ എങ്കിലും പ്രകൃതിക്ക് ഒരു കാരുണ്യം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആണ് ഗുരുഭക്തർ ഈ ഒരു ദിവസത്തെ പ്രാർത്ഥനാ ദിവസമായി അംഗീകരിക്കുക. രാവിലെ എല്ലാവരും എണീറ്റ് ശരീരശുദ്ധി വരുത്തി ഒരാറുമണിയോടുകൂടിയോ 7 മണിയോ, കൃത്യം സമയം പറയുന്നില്ല, അവനവൻ്റെ സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുക. ഒരു 6 മണിക്കാണെങ്കിൽ 6 മുതൽ 7 വരെയുള്ള ഒരു സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുക. ഗുരുദേവൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിച്ചു വയ്ക്കുക. അതിൻ്റെ മുമ്പിൽ ഒരു വിളക്ക്, 5 തിരിയിട്ടൊരു വിളക്ക് കൊളുത്തി വെക്കുക. സുഗന്ധദ്രവ്യങ്ങൾ പൊഹിക്കുക. പിന്നെ കണി കാണുവാനായിട്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ മേശപ്പുറത്തോ അല്ലെങ്കിൽ ആ വേദിയിലോ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഗുരുവിനൊരു പൂജ നടത്തുക, ലോകത്തിൻ്റെ മംഗളത്തിനു വേണ്ടി. ഗുരുവിൻ്റെ അഷ്ടോത്തര ശത ഗുരുനാമാവലി മന്ത്രം ചൊല്ലാൻ അറിയാവുന്നവർ, ഗുരുഭുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ചൊല്ലിക്കൊണ്ട് ഗുരുവിന് അർച്ചന നടത്തുക, പുഷ്പാർച്ചന നടത്തുക. അറിയാൻ വയ്യ എങ്കിൽ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രം, പുഷ്പം കിട്ടുമെങ്കിൽ പുഷ്പത്തോടുകൂടി അർച്ചന നടത്തുക, ഇല്ലെങ്കിൽ മന്ത്രാർച്ചന നടത്തുക. അത് കഴിഞ്ഞാൽ സൗകര്യപ്പെടുമെങ്കിൽ, അറിയുമെങ്കിൽ ഗുരുവിൻ്റെ വിഖ്യാതമായ ഹോമമന്ത്രം ഉപയോഗിച്ചുള്ള ശാന്തിഗമനം ചെയ്യുക. ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഹോമകുണ്ടത്തിലോ അല്പം തൊണ്ടും ചിരട്ടയും ലഭ്യമാവുമെങ്കിൽ പ്ലാവിൻ വിറകും ഉപയോഗിച്ച് വിള തീ കൊളുത്തിയിട്ട് അല്പം വെള്ളം, നെയ്യും തേങ്ങാപ്പൂളും കരുതുക. ഗുരുവിൻ്റെ വിഖ്യാതമായ ഹോമമന്ത്രം ഓം അഗ്നേ തവയ തേജസ് തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയായിന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയായതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രേയശ്ച സ്വാഹ എന്നുള്ള മന്ത്രം ചൊല്ലുകയും ആദ്യം അല്പം എള്ളും പിന്നെ അല്പം നെയ്യും അല്പം തേങ്ങാപ്പൂളും ക്രമമായിട്ട് അഗ്നിയിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 12 പ്രാവശ്യം ഈ സമിത്തുകൾ നെയ്യിലേക്ക്, സോറി, തീയിലേക്ക് ഇടുകയും സാധിക്കുമെങ്കിൽ ഈ മന്ത്രം ചൊല്ലുകയും ചെയ്യുക. മന്ത്രം ചൊല്ലുവാൻ അറിയാൻ വയ്യെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. അത് ചെയ്താൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു ഉന്മേഷവും ഊർജവും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള പ്രാർത്ഥനകൾ, ഗുരുഷട്കം, ഗുരുസ്തവം, കോലതീരേശസ്തവം, ഭദ്രകാളിയഷ്ടകം തുടങ്ങിയ ഗദ്യപ്രാർത്ഥന, ദൈവദശകം, ഇതൊക്കെ ചൊല്ലി സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കുക. അല്പസമയം കണ്ണടച്ചിരുന്ന് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മുമ്പായിട്ട് ഏതാനും പ്രാവശ്യം ദീർഘമായ ശ്വാസോച്ഛ്വാസം എടുക്കുക. വളരെ സ്ലോയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വളരെ സ്ലോയിൽ പുറത്തേക്ക് ഒരു 3ഓ 5ഓ 8ഓ 10ഓ പ്രാവശ്യം എടുത്തതിന് ശേഷം, ദീർഘമായ ശ്വാസോച്ഛ്വാസത്തിന് ശേഷം ഗുരുവിനോട് നല്ലൊരു പ്രാർത്ഥന ധ്യാന രൂപത്തിൽ നടത്തുക. അല്പസമയം കണ്ണടച്ചിരുന്ന് എൻ്റെ
വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലയോ കരുണാവാനായ ഗുരു, അവിടുത്തെ കാരുണ്യം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവിനെ നമസ്കരിച്ച് എണീറ്റ് കണി സുന്ദരമായ കണിയായ ഗുരുവിനെ കണ്ടു കൈനീട്ടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നീട് നല്ല നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണവും കഴിച്ച് നമുക്ക് ഈ ദിവസം പ്രാർത്ഥനാ നിർഭരമായി ചിലവഴിക്കാം. ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ.